स्वागत बीफ बोलिव आदमी नीफ कड़ी ना चूड़ा वे अलगू मलपुड़ी रुपू मुड़ी या नाम चूड़ा इटक नाम जस्ट पानी मूपच नी रू नूत वन നമുക്ക് ഇതൊന്ന് ടീ ഓഫ് ആക്കാം. ഞാൻ 1/2 കിലോ ബീഫ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിന് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചേക്കുന്നത്. എണ്ണ ഇപ്പോ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതിനു ശേഷം ഒരു ചെറിയ ഒരു ചെറിയ അല്ലി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കും. അതിനു ശേഷം ഒരു കോടം വെളുത്തുള്ളി ചെറുതായിരുന്നു അത്ര എടുക്കണം എടുക്കാനെങ്കിൽ ഒരു 10 എണ്ണം വെച്ചാൽ മതി പിന്നെ മൂന്ന് പച്ചമുളക് ഈ പച്ചമുളകിനെ നന്നായിട്ട് എരിവുണ്ട് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ഇത് വഴന്നു വരാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു വെച്ച ബീഫിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച മുളകും മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇതൊരു വെറൈറ്റി ബീഫ് കറിയാണ് അതായത് പാലാ സൈഡിലൊക്കെ ബീഫും ബോളി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മള് ഇതിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മീറ്റ് മസാല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയേക്കുന്നതാണ് 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മറ്റേ മുളകുപൊടിയും മല്ലിപ്പൊടിയും മൂപ്പിക്കാൻ നേരം ചേർക്കാത്ത എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്ന ചൂടാക്കി പൊടിച്ച് വെച്ചേക്കുന്ന അപ്പൊ അതുകൊണ്ട് പിന്നെയും ചൂടാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാവേ നേരത്തെ നമ്മള് മറ്റേ സവോളയൊക്കെ മൂപ്പിക്കാൻ നേരത്തേക്കിന് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ വഴുത്തി വെച്ച സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കും അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കണം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ല ഡാർക്ക് കളറാ അല്ലേ ബ്ലാക്ക് പോലെ മുളകുപൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചത് കൊണ്ടാണ് ഈ നമുക്ക് ഈ കളർ വരുന്നത് ഇനി നമുക്കിത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മള് കുക്കറിൽ ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് അടുത്തായിട്ട് ബോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ബോളിക്ക് വേണ്ടി നമ്മള് നല്ല നാടൻ ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ 1/2 കിലോ മൈദ പിന്നെ ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ അരിപ്പൊടി പിന്നെ നമ്മളുടെ ദോശമാവ് ഇത്രയാണ് എടുത്തേക്കുന്നത് നമ്മൾ ഈ മൈദാമാവിലേക്ക് അരിപ്പൊടി ആദ്യം ചേർക്കാം ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് 1 സ്പൂണ് 2 സ്പൂണ് അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്തു ഇനി നമ്മള് മാവ് നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന മാവ് വലിയ പുളിയില്ലാത്തതാണ് അതും 1/2 സ്പൂണ് ചേർത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ബോളിക്ക് എപ്പോഴും ഒരു യെല്ലോ കളറല്ലേ അപ്പൊ നമ്മള് കളറല്ല ചേർക്കുന്നത് മഞ്ഞപ്പൊടി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം
നമുക്ക് കൈകൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മളുടെ ഈ മാവ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണത് നന്നായിട്ട് ലൂസായും പോകല്ല, അതുപോലെ ടൈറ്റായും പോകരുത്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. നമ്മൾ ആ ഏത്തപ്പഴം രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ ഇത് കട്ട് ചെയ്ത് വെക്കാം. നമ്മളിത് രണ്ടായിട്ട് മാത്രമേ മുറിച്ച് വെച്ചിട്ടുള്ളൂ. ഈ മുറിച്ച് വെച്ച ഏത്തപ്പഴം നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവിലകത്തോട്ട് മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ടാണ് നമ്മൾ സാധാരണ ബോളി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുത്ത് നമുക്ക് ഈ മാവിലേക്ക് മുക്കി നോക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ഇടാം. നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം. നമ്മുടെ ബോളി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളുടെ ബോളി റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചു. നമ്മൾ കുക്കറിൽ വേവിക്കാന്ന് വെച്ച് ബീഫ് നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ ഈ കടുക് താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബോളിയും ബീഫും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ റെസിപ്പി ഇഷ്ടമായാല് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, അത് ലോണൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടും.